കലിംഗയിലെ പടക്കളം എന്നും കൊമ്പന്മാർക്ക് ശവപ്പറമ്പ് തന്നെയാണ്. അവിടെ ഒരു വിജയം സ്വന്തമാക്കാൻ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദുരന്ത യാഥാർത്ഥ്യമായിട്ട് നമ്മളെ ഉറ്റുനോക്കി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയും തമ്മിൽ ഇറങ്ങുമ്പം രണ്ട് ടീമുകളിലും രണ്ട് ടീമുകളുടെയും പാപ്പന്മാരുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകൻ എന്ന് പൊതുവേ സ്ട്രൈക്കിംഗ് സോണിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് റോയ് കൃഷ്ണയാണ്. പുള്ളി ബംഗളൂരുവിൽ കളിക്കുന്ന സമയത്തായാലും എ ടി കെയിൽ കളിക്കുന്ന സമയത്തായാലും എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകളെ തല്ലിക്കൊഴിക്കാൻ മുന്നിലുണ്ടായിരുന്ന താരമാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നോഹ സദോയിയുടെ കാര്യം. എപ്പോഴും ഒഡീഷയുടെ പ്രതീക്ഷകൾ തള്ളിക്കുഴക്കുന്ന വില്ലനാണ് നോഹ സദോയി. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പോവാം. ഇപ്പം എക്സ്പേർട്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ടീമുകളുടെയും പോസിബിൾ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒഡീഷ എഫ് സി 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിലായിരിക്കും ഇറങ്ങും എന്നാണ് എക്സ്പെർട്ട് പാനൽ പറയുന്നത്. അവരുടെ ഗോൾ കീപ്പർ പൊസിഷനിൽ അമരീന്ദർ സിംഗ് ആയിരിക്കും. പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ജെറി ലാലിൻ സ്വാല, മൊർത്തദ ഫോൾ, തൊയ്ബ സിംഗ് ഇത്രയും പേരായിരിക്കും. പിന്നെ അമയർ എൻപാടെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കും. ഇതായിരിക്കും ഒരു ഡിഫൻസീവ് ലൈൻ. മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്യൂട്ടിയ, അഹമ്മദ് ജാവു, പിന്നെ നമ്മുടെ ഇസാക്ക് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ വരുന്നുണ്ട്. ഇസാക്ക് ഉണ്ട്, ഹ്യൂഗോ തോമസ് ഉണ്ട്, പിന്നെ ജെറി മോമിങ് താങ്ങയുണ്ട്, പിന്നെ ഡിയേഗോ മോറൻഷിയോ ലോൺ സ്ട്രൈക്കറായിട്ട് മുന്നിൽ കളിക്കും. ഇതായിരിക്കും അവരുടെ ഒരു സെറ്റപ്പ്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 4-3-3 ആയിരിക്കും. സച്ചിൻ സുരേഷ് ആയിരിക്കും ഗോൾ കീപ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത് സോം കുമാർ വർമ്മയാണ്. ഇപ്പം മലയാളി വികാരം അങ്ങോട്ട് എടുത്തു മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രായം സച്ചിനെക്കാട്ടി കുറവാണെങ്കിലും പ്രതിഭ കൊണ്ട് സച്ചിനെക്കാട്ടി ഉയർന്നു നിൽക്കും സോം കുമാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് പോട്ടെ. സന്ദീപ് സിംഗ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കും. സന്ദീപ് അവിടെ സെറ്റാണ്. പക്ഷേ സന്ദീപിനെക്കാട്ടിൽ സെറ്റാവാൻ അവിടെ ഹോർമി പാർവയ്ക്ക് പറ്റും എന്ന് പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങി തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നെ എന്താണ് പരിഗണിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. പ്രീതം കോട്ടാലും മിലോസ് റിങ്കിച്ചും ആയിരിക്കും സെൻട്രൽ ബാക്ക് പൊസിഷൻ കളിക്കാൻ പോകുന്നത്. നവോച്ച സിംഗ് ലെഫ്റ്റ് ബാക്കിൽ തൻ്റെ ആ ഒരു പൊസിഷൻ അടിയുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മധ്യനിരയിൽ അലക്സാണ്ടർ കോയഹും വിപിൻ മോഹനനും കളിക്കുമ്പം ഡാനിഷ് ഫറൂഖ്, രാഹുൽ കെ പി, ജീസസ് ജിംസ്, നോഹ സദോയി എന്നിവരായിരിക്കും ആദ്യ ഇലവനിൽ ഇറങ്ങുന്നത്. കോയഫിനെ വലിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വലിച്ചിട്ടായിരിക്കും പിന്നെ ഒഡ്രിയ ലൂണ ഇറങ്ങുന്നത്. ലൂണ ആദ്യ ഇലവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പോസിബിൾ ലൈനപ്പായിട്ട് എക്സ്പേർട്ട് പാനലുകൾ പറയുന്നത്.